വേതന പാക്കേജ് പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ സമരത്തിലേക്ക് പോവുകയാണ്. അടുത്ത മാസം 7 മുഴുവൻ റേഷൻ കടകളെ അടച്ചിട്ട് പ്രതിഷേധിക്കും. സെക്രട്ടേറിയറ്റിന് മുന്നിലും ജില്ലാ കേന്ദ്രങ്ങളിലും മാർച്ചും ധർണയും സംഘടിപ്പിക്കാനും സംയുക്ത സമരസമിതി തീരുമാനിച്ചു. സൂചനാ സമരങ്ങൾ ഫലം കാണാതെ വന്നതാണ് റേഷൻ കടകൾ അടച്ചിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് നീങ്ങാൻ വ്യാപാരികളെ പ്രേരിപ്പിച്ചത്. മാർച്ച് 7 നടക്കുന്ന സമരത്തിൽ സംസ്ഥാനത്തെ 14,000 വ്യാപാരികൾ പങ്കെടുക്കും. വേതന പാക്കേജ് പരിഷ്കരിക്കുക, കേന്ദ്ര അവഗണന അവസാനിപ്പിക്കുക, റേഷൻ വ്യാപാരി ക്ഷേമനിധി കാര്യക്ഷമമാക്കുക എന്നിവയാണ് ആവശ്യം. മാർച്ച് 7 റേഷൻ കടകൾ അടച്ചുകൊണ്ട് കേരളത്തിലെ പ്രബല സംഘടനകളായ AKRRDA, ജോണി നല്ലൂർ നയിക്കുന്ന AKRRDA, അതേമാതിരി CITU, കേരളത്തിലെ ഭരണ പാർട്ടിയുടെ G.സ്റ്റീഫൻ MLA ആണ് അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, കൃഷ്ണപ്രസാദ് CPIയുടെ നേതാവ് കൃഷ്ണപ്രസാദ്, അതേമാതിരി തന്നെ അടൂർ മുൻ ഭക്ഷ്യമന്ത്രി നയിക്കുന്ന അടൂർ പ്രകാശ് നയിക്കുന്ന സംഘടന, ഈ 4 സംഘടനകളെ ഞങ്ങൾ സമരത്തിലേക്ക് നോട്ടീസ് കൊടുത്തത്. ഈ നോട്ടീസ് മുഖ്യമന്ത്രിക്കും ഭക്ഷ്യമന്ത്രിക്കും ധനമന്ത്രി ഉൾപ്പെടെ എല്ലാവർക്കും ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. കോവിഡ് കാലത്തെ സൗജന്യ കിറ്റ് വിതരണം ചെയ്തതിലെ പണം ഉൾപ്പെടെ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടും നൽകിയില്ലെന്നും ബജറ്റിൽ ഉൾപ്പെടെ പരിഗണിച്ചില്ലെന്നും റേഷൻ വ്യാപാരികൾ പറയുന്നു. ഭരണപക്ഷ സംഘടനകളും സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നതും പ്രത്യേകതയാണ്. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്.